കൊല്ലം സുധിയുടെ അകാല വിയോഗത്തിൻ്റെ ഞെട്ടലിലാണ് ഇപ്പോഴും കലാകേരളം. അപകടത്തിൻ്റെ തലേദിവസം വരെ തങ്ങളോട് കളിച്ച് ചിരിച്ച് നടന്നിരുന്ന സുധി ഇനിയില്ല എന്ന് സുഹൃത്തുക്കൾക്കും സഹപ്രവർത്തകർക്കും അംഗീകരിക്കാനാവുന്നില്ല. പലരും സുധിയുടെ ഓർമ്മകൾ പങ്കുവെച്ച് രംഗത്തെത്തുന്നുണ്ട്. അവതാരക ലക്ഷ്മി നക്ഷത്ര എത്തിയതിന് പിന്നാലെ സ്റ്റാർ മാജിക് താരം ആലീസ് ക്രിസ്റ്റിയും എത്തിയിരുന്നു. അവസാനമായി കണ്ടപ്പോൾ അടുത്ത ഷെഡ്യൂളിന് കാണാമെന്ന് പറഞ്ഞ് പിരിഞ്ഞവരാണ്. മക്കളെ എന്നേ അദ്ദേഹം എല്ലാവരെയും വിളിക്കാറുള്ളൂ. ആര് കളിയാക്കിയാലും പരാതിയോ പരിഭവങ്ങളോ പറയാറില്ല. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വിളിക്കണം എന്ന് കരുതിയെങ്കിലും അതിന് സാധിച്ചില്ല. നാളെ വിളിക്കാമെന്ന് കരുതി കിടന്നതാണ്. പിന്നെ കേൾക്കുന്നത് അദ്ദേഹത്തിൻ്റെ മരണവാർത്തയാണ്. ഇപ്പോഴും ആ ഷോക്ക് എന്നെ വിട്ടു പോയിട്ടില്ല എന്ന് ആലീസ് ക്രിസ്റ്റി പറയുന്നു. തൻ്റെ യൂട്യൂബ് ചാനലിലൂടെയാണ് ആലീസ് ക്രിസ്റ്റി സുധിച്ചേട്ടനെക്കുറിച്ച് പറഞ്ഞത്. സുധിച്ചേട്ടൻ ഞങ്ങളെ വിട്ടുപോയതിന് ശേഷം ഞാൻ ചെയ്യുന്ന ആദ്യത്തെ വീഡിയോ ആണിത്. സ്റ്റാർ മാജിക് ഫാമിലിയിലെ എല്ലാവരും ഒരു ഷോക്കിലാണ്. ഇതുവരെ ആരും യാഥാർത്ഥ്യവുമായി പൊരുത്തപ്പെട്ടിട്ടില്ല. ഒഴിവാക്കാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം മാറ്റിവെച്ച് എല്ലാവരും വീടുകളിൽ തന്നെയാണ്. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കാറുണ്ട്. നോർമലാവാൻ കുറച്ചുകൂടി സമയം വേണം. സ്റ്റാർ മാജിക് ഷൂട്ട് ഇനി എന്നാണെന്ന് ഇതുവരെയും അറിയിച്ചിട്ടില്ല. സുധിച്ചേട്ടനെക്കുറിച്ച് എല്ലാവരും നല്ലത് മാത്രമേ പറയുകയുള്ളൂ. ഇങ്ങനെയൊരു വീഡിയോ ചെയ്യണമെന്ന് കരുതിയതല്ല. അടുത്ത പ്രഹസനം എന്നൊന്നും പറഞ്ഞും ആരും വന്നേക്കരുത്. ഈവനിങ് റൊട്ടീൻ വീഡിയോ വൈകുന്നേരം ഞാൻ പോസ്റ്റ് ചെയ്തിരുന്നു. അത് കണ്ട് കുറേ പേർ എനിക്ക് മെസ്സേജ് അയച്ചു. നിങ്ങളൊക്കെ ഇത്ര പെട്ടെന്ന് നോർമലായോ? ഈവനിങ് റൊട്ടീനൊക്കെ ചെയ്യാനൊക്കെ പറ്റുന്നുണ്ടല്ലോ എന്നൊക്കെയായിരുന്നു മെസ്സേജുകൾ. ഞാനും മാൻവിയും ഐശ്വര്യയും ലക്ഷ്മി ചേച്ചിയും ശ്രീവിദ്യയും ഉൾപ്പെടെ കുറച്ച് പേർക്ക് യൂട്യൂബ് ചാനലിലുണ്ട്. നേരത്തെ ഏറ്റെടുത്തു പോയ കാര്യങ്ങൾ ചെയ്തേ പറ്റൂ. അതുകൊണ്ടാണ് എൻ്റെ ചാനലിൽ ആ വീഡിയോ വന്നത്. ഇനി ഒരു 8 ദിവസത്തെ വീഡിയോ കൂടി പോവാനുണ്ട്. അതൊന്നും സുധിച്ചേട്ടൻ പോയതിന് ശേഷം ഷൂട്ട് ചെയ്തതല്ല, നേരത്തെ തന്നെ എടുത്തു വെച്ചതാണ്. വീട്ടിൽ പോയ സമയത്ത് എടുത്തതാണ്. എല്ലാം മറന്ന് ഞാൻ ചിരിച്ച് കളിച്ച് നടക്കുകയാണെന്ന് വിശ്വസിക്കരുത്. ഇനി എങ്ങനെ ആ ഫ്ലോറിൽ പോയി നിന്ന് അടുത്ത എപ്പിസോഡ് ചെയ്യുമെന്ന് എനിക്കറിയില്ല. ശരിക്കും അതൊരു ഫാമിലി പോലെയാണ്. എല്ലാവരും നല്ല കൂട്ടാണ്. സുധിച്ചേട്ടനെ മറന്ന് ഞങ്ങൾക്കാർക്കും അവിടെ നിൽക്കാനാവില്ല. സ്റ്റാർ മാജിക്ക് എത്ര മുന്നോട്ട് പോയാലും അവിടെ സുധിച്ചേട്ടൻ്റെ നഷ്ടമുണ്ടാവും. അതാർക്കും നികത്താനാവില്ല. സുധിച്ചേട്ടനെ മറന്ന് ചിരിച്ച് കളിച്ച് സന്തോഷത്തോടെ നിൽക്കുകയാണെന്ന് കരുതരുത്. എല്ലാ ബ്രാൻഡുകളും മലയാളികളല്ല, ഹിന്ദിക്കാരൊക്കെയുണ്ട്. അവർക്കൊന്നും ഇത് മനസ്സിലാവണമെന്നില്ല. നിങ്ങൾ ഞങ്ങളുടെ സിറ്റുവേഷൻ മനസ്സിലാക്കുക. ഞാനുൾപ്പെടെ ആരുടെ പേജിലും ചാനലിലും വീഡിയോ പോയാലും അത് നേരത്തെ ഏറ്റെടുത്ത കമ്മിറ്റ്മെൻറ്റ് കൊണ്ട് പോസ്റ്റ് ചെയ്യുന്നതാണെന്ന് മനസ്സിലാക്കുക, ആലീസ് പറഞ്ഞു.